നമസ്കാരം. ശബരിമലയിൽ മണ്ഡലകാലത്ത് സർക്കാരിനും ദേവസ്വത്തിനും ഉണ്ടായ വീഴ്ചകൾ പരിഹരിച്ച് മകരവിളക്ക് തീർത്ഥാടനത്തിന് എല്ലാ ഭക്തർക്കും സുഗമമായ ദർശനം നടത്താനും അഭിഷേകം നടത്താനുമുള്ള കുറ്റമറ്റ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നത് അത്യാവശ്യമാണ്. തിരക്ക് നിയന്ത്രിക്കാനെന്ന പേരിൽ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പന്തളത്തും ചെങ്ങന്നൂരും വടശ്ശേരിക്കരയിലും ലാഹയിലും എരുമേലിയിലും മണിക്കൂറുകളോളം റോഡിൽ തടഞ്ഞ് ഭക്തജനങ്ങളെ കൊടിയ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന പോലീസ് രാജിന് അടിയന്തരമായി അർജിയും വരുത്തണം. ശബരിമലയിലെ മണ്ഡലകാലത്ത് തീർത്ഥാടകർക്ക് ദർശനം ഒരുക്കി കൊടുക്കുന്നതിലും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിലും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ദയനീയമായി പരാജയപ്പെട്ടു. 41 ദിവസം വ്രതമെടുത്ത അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് ദർശനം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെയും ദേവസ്വത്തിന്റെയും കടമയാണ്. എന്നാൽ ആ കടമയിൽ നിന്നും സർക്കാർ ഒളിച്ചോടുന്ന ദയനീയമായ കാഴ്ചയാണ് ശബരിമലയിൽ കണ്ടത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഭക്തർ പാതിവഴിയിൽ മാല അഴിച്ചു വെച്ച് മടങ്ങിപ്പോകുന്ന ദുരവസ്ഥയുണ്ടായി എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ കടുത്ത അലംഭാവമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നിരവധി ദിവസങ്ങൾ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് 15 മുതൽ 20 മണിക്കൂർ വരെ നീണ്ട നിരയാണ് ഉണ്ടായത്. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ മണിക്കൂറുകളോളം കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമായവരും നിൽക്കുന്ന ഹൃദയഭേദമായ കാഴ്ച. അപ്പാച്ചിമെട്ടിൽ 12 വയസ്സുകാരി കുഴഞ്ഞു വീണും മരിച്ച ദാരുണ സംഭവം വരെയുണ്ടായി. മണ്ഡലകാലത്തിന് മുന്നോടിയായി മുന്നൊരുക്കങ്ങളോ അവലോകനമോ നടത്താത്തതാണ് ഇതിന്റെ പ്രധാന കാരണം. കാര്യമായ അവലോകന യോഗങ്ങൾ നടത്താത്തതും പോലീസും ദേവസ്വം ബോർഡും തമ്മിലുള്ള തർക്കങ്ങളും തീർത്ഥാടനത്തെ ദോഷകരമായി തന്നെ ബാധിച്ചു. മുൻ സർക്കാരുകളുടെ കാലത്ത് ഭംഗിയായി നടന്നിരുന്ന ശബരിമല തീർത്ഥാടനമാണ് ഇത്തവണ താറുമാറായത്. UDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി തന്നെ പമ്പയിലെത്തി അവലോകന യോഗം നടത്തി 7 വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും തിരക്ക് എല്ലാ കാലത്തും ഉണ്ടെങ്കിലും അന്നൊക്കെ അത് നിയന്ത്രണ വിധേയമായിരുന്നു. എന്നാൽ ഇത്തവണ ഉണ്ടായ സംഭവങ്ങൾ ചരിത്രത്തിലാദ്യമാണ്. ശബരിമലയിൽ പോലീസിന്റെ പ്രവർത്തനം പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. ആവശ്യത്തിനുള്ള പോലീസിനെ നിയോഗിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. ശബരിമലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പരിചയമുള്ള പോലീസുകാരെ വിന്യസിക്കാൻ സർക്കാർ തയ്യാറാകാതിരുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കി. പോലീസ് ഭക്തരോട് മോശമായും ക്രൂരമായുമാണ് പെരുമാറിയതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ശബരിമലയിൽ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കിയിരുന്നില്ല. പമ്പ മുതൽ സന്നിധാനം വരെ മതിയായ ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നില്ല. മതിയായ ആംബുലൻസ് സർവീസും ആവശ്യത്തിന് KSRTC ബസ്സുകൾ പോലും ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഭക്തരെയും ബസ്സിൽ കുത്തി നിറച്ച് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ശബരിമലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം മന്ത്രിയുടെയും പ്രവർത്തനങ്ങൾ പരിതാപകരമായിരുന്നു എന്ന് തന്നെ പറയാം. അവധി ദിവസങ്ങളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ശബരിമലയിൽ പോകരുതെന്ന വിചിത്രമായ നടപടിയാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ശബരിമലയിലെ ഈ മണ്ഡലകാലത്ത് സർക്കാരിനുണ്ടായ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് വരുന്ന മകരവിളക്ക് തീർത്ഥാടനത്തിന് ഈ വർഷം ഭക്തജന തിരക്ക് മുൻ വർഷത്തേക്കാൾ വർദ്ധിക്കുമെന്ന് കണ്ട് എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ദർശനം നടത്താനും അഭിഷേകം നടത്താനുള്ള കുറ്റമറ്റ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്താൻ സർക്കാർ നടപടി കൈക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്.